ഇപ്പോ ഇവര് ഇരുമീനെ ചെറുതിന് നമ്മൾ എടുക്കാറില്ല. ഒരു സെക്കൻഡ് സൂചി, അവിടെ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് വലയിൽ. അമ്മേ എടാ, ഇത് ഇത് ഈ ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറ. ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ ഇവര് ഈ മീനിനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ കാർത്തിക്ക് പറയും. അതായത് ഈ മത്സ്യങ്ങളപ്പോ നല്ല തണലില്ല സ്ഥലങ്ങളിൽ നിൽക്കും. മത്സ്യങ്ങൾ ഒഴുക്കിനെതിരെ നിൽക്കുന്നതാണ്. ഇപ്പൊ ഇറക്കാന്ന് വേലി ഇറക്കാന്ന് പറയുന്ന സമയമാണ് ഇപ്പൊ രാവിലെ തന്നെ. അപ്പം വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കാന്ന്. അപ്പം മത്സ്യങ്ങളൊക്കെ ഈ കാട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ തണലും പ്രതീക്ഷ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്ന സമയത്താണ് നമുക്ക് നല്ല ആച്ചി കിട്ടുക. ഈ സമയത്ത് വന്നാലാണ് നമുക്ക് കൂടുതൽ മത്സ്യം കിട്ടുക. ഇങ്ങനെ കൂടുതൽ മത്സ്യം കിട്ടുന്നതാണ് നമ്മൾ ആച്ചി എന്ന് പറയാം. ആച്ചി എന്ന് പറയുന്നത് അതിനാണ്. ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് പിലോപ്പി കിട്ടിരിക്കുക. കിട്ടിയാ? ഇല്ല, മിസ്സായി പോയി. ആ പറ. കിട്ടിയില്ല. ഇത് ഇരുമീന്റെ സെന്റർ എന്നറിയപ്പെടുന്ന ഇരുമീൻ കരിമീനിന്റെ സെന്റർ എന്നറിയപ്പെടുന്ന കാടാണ് ഇവിടെ. ഓക്കെ, മത്സ്യം നമ്മൾ എവിടെയാണ് വരുന്നത്? ഇവിടെ കാട് വളഞ്ഞാൽ നമുക്ക് മത്സ്യങ്ങൾ കിട്ടാറ്. അപ്പം മോശമില്ല, മത്സ്യം ഇങ്ങനെ വളരുന്ന തകർത്ത് പൊളിച്ചു. ഒരു രക്ഷയില്ല, പേടിച്ചു പോയ മീൻ മത്സ്യത്തെ കയ്യിൽ വന്ന് പെട്ടിരിക്കുകയാണ്. സുജി, ഇത് ആദ്യത്തെ പിടുത്തോളാ. സുജിന്റെ ആദ്യത്തെ മീൻ പിടുത്തം. എനിക്കറിക്കോ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ കാർത്തി പൊങ്ങനമള തകർത്ത് പിടിച്ചോണ്ടിരിക്കാണ്. അല്ല, മറ്റേ ഇത് കംപ്ലീറ്റ് ചെയ്താ നേരത്തെ. അതെ അതെ, ഇതിപ്പം ഇരുമീന്റെ സെന്റർ ആണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോ ഫിലോപ്പീന്റെ സെന്റർ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഉപ്പട്ടിക്കാടിന്റെ ഉള്ളിലായിട്ട് കാണാം. കൂടുതലും അറിയാം കണ്ടല് ഉപ്പട്ടിയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ മത്സ്യങ്ങൾ ഉണ്ടാവുക. നമ്മളിത് എങ്ങനെയെങ്കിലും മത്സ്യങ്ങളെ നമ്മൾ വലയിലാക്കിയാലേ നമ്മളെ പരിപാടി നടക്കുമല്ലോ. മുതലാവണമെങ്കിൽ പൈസയിലും കൂടെ നമ്മളെ വലയാക്കിയതിനുണ്ട്. ഇങ്ങനെ ഒരു വലയാക്കാൻ ഏകദേശം എത്ര പൈസ? നമ്മൾ തന്നെ ആക്കുന്നതാണെങ്കിൽ നമ്മളെ ചലികള് ഇടക്കിടക്ക് മീൻ. അപ്പൊ വലയാക്കാന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പം ഈ വല വാങ്ങാൻ വേണ്ടി ഏകദേശം ഒരു 10-300 രൂപ ആവില്ല. ഈ വല മാത്രം വാങ്ങാൻ വേണ്ടി 10-300 രൂപ ആവലും. അപ്പൊ അങ്ങനെ ഒരു തവണ നമ്മൾ ഈ വലയും ഇതിന്റെ ഈ പൊന്ത്, ഇതിനാണ് നമ്മള് പൊന്ത് എന്ന് പറയുന്ന സാധനം. പൊന്ത് എന്ന് പറയാം. പിന്നെ അതേപോലെ ഈ വലേന്റെ അടിയിൽ ഈയം അടിച്ചിട്ടുണ്ടാവും. വലേന്റെ അടിയിൽ ഈയം അടിക്കുന്നത് വല താണിക്കാൻ വേണ്ടിട്ട്. അതെ അതെ, വല താണിക്കാൻ വേണ്ടി നമ്മൾ ഈ വീണ്ടും അവിടെ മീൻ കിട്ടിയിരിക്കണം. അവൻ വീണ്ടും ഒരു മത്സ്യക്കുഞ്ഞിനെ പിടിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞു മീൻ ഇവിടെയും കിട്ടി. ഇരുമീന്റെ കുഞ്ഞ് നമ്മള് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതിനെ വളരാൻ വേണ്ടി നമ്മളങ്ങനെ. അപ്പൊ ഈ മീൻ നമ്മൾ പിടിക്കില്ല, അതിന് ചെറിയ മീൻ. കാരണം നമ്മളെ വീണ്ടും നമ്മളെ കയ്യിൽ തന്നെ വന്ന് പെടേണ്ടതാണ്. അപ്പൊ കാർത്തിക് പറയുന്നത് ഇതേപോലെ ചെറിയ മീനിനെ ഒന്ന് നമ്മള് കിട്ടിയാല് നമ്മള് എടുക്കില്ല, അതിനെ നമ്മള് വീണ്ടും പുഴയിലേക്ക് ഇടും. പുഴയിലേക്ക് ഇട്ട് പിന്നെ ആദ്യം വളരാൻ വേണ്ടിക്ക് അങ്ങനെ മീനാണ്. അപ്പൊ നമ്മള് പറഞ്ഞതെന്ന് വെച്ചാല് ഈ വല വല